ആകാശവീഥിയിലെ നക്ഷത്രത്തിളക്കം മണ്ണിൽ വീണപ്പോൾ നന്മയുടെ പൊൻകിരണങ്ങളാണ് നാലുപാടും വിതറി വീണത്. ദൈവപുത്രന്റെ ജനനം പാരിനാകെയും തൃപ്തിയും ഭക്തിയും സമ്മാനിച്ചപ്പോൾ ആനന്ദത്തിന്റെ മറുകര കാണുകയായിരുന്നു മനുഷ്യപുത്രന്മാർ. ആഘോഷങ്ങളിൽ അപ്പവും വീഞ്ഞും അതീവ സ്വാദിഷ്ടകരങ്ങളായ പല വിഭവങ്ങളും അവർ ആസ്വദിച്ചാഹരിച്ചു. കാലം പല പല നൂറ്റാണ്ടുകൾക്കിപ്പുറത്തേക്ക് കുതിക്കുമ്പോഴും ക്രിസ്മസ് രുചികളുടെ വൈവിധ്യങ്ങളിൽ ലോകത്തോടൊപ്പം മലയാളികളും പൂർണ്ണമായും ചേർന്നു നിൽക്കുന്നു. അവയിൽ ഒന്നാം സ്ഥാനം ക്രിസ്മസ് കേക്കിനു തന്നെ. 1883 ഒരു ക്രിസ്മസ് കാലത്ത് ബ്രൌൺ സാഹിബ് എന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം തലശ്ശേരിക്കാരൻ മമ്പള്ളി ബാപ്പു തന്റെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ആദ്യമായി കേക്കുണ്ടാക്കി. കടൽ കടന്നുപോയ അതിന്റെ ഗന്ധവും രുചിയും പിന്നീട് കേരളത്തിന് സ്വന്തമാകുകയായിരുന്നു. ഭക്ഷണ പാരമ്പര്യത്തിന്റെ മഹത്വമാർന്ന ആ തലശ്ശേരി തനിമ കാത്തുസൂക്ഷിച്ച് സ്വാദിഷ്ട ഭക്ഷണ വിതരണത്തിൽ സപ്തതി ആഘോഷിച്ചു കഴിഞ്ഞ ഒരു സ്ഥാപനം അക്ഷരനഗരിക്ക് അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നു. ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് കോട്ടയം. 7 പതിറ്റാണ്ടുകളായി വൈവിധ്യമാർന്ന കേക്കുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും വൃത്തിയും ശുദ്ധിയും പൂർണതയും പാലിച്ചുകൊണ്ട് ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് കോട്ടയം ജൈത്രയാത്ര തുടരുകയാണ്. കേക്ക് നിർമ്മാണത്തിന്റെ പാരമ്പര്യ രീതിയിൽ ആധുനികതയുടെ സൌകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 30-ലധികം തരത്തിലുള്ള കേക്കുകളാണ് ബെസ്റ്റ് ബേക്കറിയിലെ ബോർമയിൽ ഈ ക്രിസ്മസ് കാലത്തേക്ക് നിർമ്മിക്കപ്പെടുന്നത്. പ്ലം കേക്ക്, ടീ കേക്ക്, മാർബിൾ കേക്ക്, ഐസിംഗ് കേക്ക്, പ്ലെയിൻ ബി കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് ഐസിംഗ്, മോക്ക കേക്ക്, പൈനാപ്പിൾ കേക്ക്, റിച്ച് ഫ്രൂട്ട് കേക്ക്, ചെറി കേക്ക്, റിബൺ കേക്ക്, കോക്കനട്ട് കേക്ക്, ജോർജിയൻ കേക്ക്, കോഫി ക്രഞ്ച് കേക്ക്, പ്രാലൈൻ കേക്ക്, സ്പോഞ്ച് സോഫ്റ്റ് ഐസിംഗ്, ഗീ കേക്ക്, ഡയറ്റ്സ് കേക്ക്, ബനാന കേക്ക്, ഫാൻസി ബട്ടർ ഐസിംഗ്, റമ്മൻ റൈസിൻ, മാർബിൾ കേക്ക്, മാർബിൾ ഐസിംഗ്, ചോക്ലേറ്റ് കേക്ക് ബട്ടർ ഐസിംഗ്, കരാമൽ കേക്ക്, കരാമൽ കേക്ക് ബട്ടർ ഐസിംഗ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ഷുഗർ ഫ്രീ കേക്ക്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, എക്സലന്റ് കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്, ഹെഡ് ഷേപ്പ് ചോക്ലേറ്റ് ബട്ടർ ഐസിംഗ് എന്നിങ്ങനെ മലയാളികളുടെ രുചിഭേദങ്ങളെ സൂക്ഷ്മമായി അറിഞ്ഞും പഠിച്ചും ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് കേക്കുകൾ നിർമ്മിക്കുന്നു. ബെസ്റ്റ് റെസ്റ്റോറന്റിലും ബേക്കറിയിലും എത്തിച്ചേരുന്നവരുടെ സമ്പൂർണ്ണ തൃപ്തിക്ക് ഉതകുന്ന വിഭവങ്ങളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യപ്പെടുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അനേകരാണ്. എനിക്ക് ബെസ്റ്റ് ഹോളിനെ പറ്റി ഏകദേശം 45 വർഷത്തെ പരിചയം എനിക്കുണ്ട്. 64 തൊട്ട് ഇങ്ങോട്ടുള്ള മുൻ രാഷ്ട്രപതിമാർ എസ് രാധാകൃഷ്ണൻ, വി വി ഗിരി, കെ ആർ നാരായണൻ പോലുള്ള രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ എല്ലാവരും കോട്ടയം മലയാള മനോരമ സന്ദർശിക്കാൻ വരുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളും അതുപോലെ നല്ല ഗുണനിലവാരം നടത്തിക്കൊണ്ടുവരുന്ന കോട്ടയത്തെ ഏക സ്ഥാപനം ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കറിയാണ്.
അതുകൊണ്ട് ഏത് കസ്റ്റമേഴ്സിനായാലും ശരി, ആര് എവിടെ വന്നാലും ബെസ്റ്റ് ഹോട്ടലിൽ വന്ന് ആഹാരം കഴിക്കുകയും ബെസ്റ്റ് ബേക്കറിയിൽ വന്ന് ഒരു സാധനം വാങ്ങിക്കുകയും ഒരു ബേക്കറി സാധനം വാങ്ങിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഒരു തൃപ്തിയാണ്. അതുകൊണ്ട് ഏതൊരു കാരണവശാലും അവിടെ യാതൊരു തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ല. എല്ലാം നല്ല 100% രീതിയിലാണ് അവിടുത്തെ ബേക്കറിയും ആഹാരങ്ങളെല്ലാം നടക്കുന്നത്. കേക്ക് നിർമ്മാണത്തിനുള്ള പദാർത്ഥങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും പാരമ്പര്യത്തിന്റെ പരിശുദ്ധിയിൽ വിളക്കി ചേർത്ത ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേക്കുകൾക്ക് ന്യായവില മാത്രമേ നമുക്ക് നൽകേണ്ടി വരുന്നുള്ളൂ. നിശ്ചിത തൂക്കത്തിന് മുകളിൽ കേക്കുകൾ വാങ്ങുന്നവർക്ക് വിലക്കിഴിവും ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് നൽകുന്നുവെന്നതും ഏറെ സന്തോഷകരം തന്നെയാണ്. Thank you.
മത്സരവും വാശിയുമെല്ലാം വളരെയേറെയുള്ള ഹോട്ടൽ മേഖലയിൽ സ്തുത്യർഹ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകളാണ് കോട്ടയത്ത് ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത്. സസ്യ സസ്യേതര ഭക്ഷണങ്ങളിൽ ഇത്രയും രുചിയും ഗുണവുമുള്ളവ മറ്റെവിടെയും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. കോട്ടയത്ത് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കേക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ബെസ്റ്റ് ഹോട്ടൽ. വർഷങ്ങളായി ഇത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ ആദ്യമായി കേക്ക് പ്രദാനം ചെയ്തത് ബെസ്റ്റ് ഹോട്ടലാണ്. എൻ്റെ പിതാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൈയും പിടിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനവുമായി ഈ സ്ഥാപനത്തിലെ ബന്ധപ്പെട്ട ഭക്ഷണങ്ങളും കേക്ക് അടക്കുന്ന എല്ലാ കാര്യങ്ങളും സാധാരണ കഴിക്കുന്ന ഒരാളാണ് ഞാൻ. യാതൊരുവിധ മാലിന്യവുമില്ലാതെ മായം കലർത്താത്ത അനുവദനീയമായ നിലയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ നല്ല നിലയിൽ കൊടുക്കുന്ന ഈ ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. എൻ്റെ കൗമാരവും വിദ്യാഭ്യാസവുമായ കാലമെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും ഇവിടെ കഴിവതും കോട്ടയത്തുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ എത്തിച്ചേരാറുണ്ട്. പലപ്പോഴും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ക്രിസ്മസും അതുപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമെല്ലാം ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. കൂടാതെ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ആളുകൾ ഞങ്ങളുടെയൊക്കെ ജന്മദിനത്തിനായിരുന്നാലും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ നിന്ന് കേക്ക് വാങ്ങുകയും അത് ഇവിടെ വെച്ച് തന്നെ വീതിച്ച് ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ വെച്ച് നടത്താറുണ്ട്. കുറ്റവും കുറവും പറയിക്കാതെ ഒരു ഭക്ഷണ വിതരണ കേന്ദ്രം മുൻപോട്ട് കൊണ്ടുപോകാൻ കഠിന പ്രയത്നം അനിവാര്യമാണ്. കടുകുമണി തൂക്കത്തിൽ പോലും പരാതിയും പരിഭവങ്ങളും ഉണ്ടാകാതെയും അഭിനന്ദനങ്ങളുടെയും ആശംസകളുടെയും നിറമാർന്ന പ്രോത്സാഹനം ഏറ്റുവാങ്ങിയും ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് മുന്നേറുന്നതിന്റെ മുഖ്യ കാരണം ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സിന്റെ അമരക്കാരനായ ശ്രീ എ പി എം ഗോപാലകൃഷ്ണന്റെ നിഷ്ഠയും നിശ്ചയദാർഢ്യവും തന്നെയാണ്. 1880 തലശ്ശേരിയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അങ്കിൾ മമ്പള്ളി ബാപ്പു ആണ് കേരളത്തിലെ ആദ്യത്തെ ബേക്കറി സ്ഥാപിച്ചത്. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആർമിക്ക് വേണ്ടിയും കൻറ്റോൺമെൻറ് ഏരിയയ്ക്ക് വേണ്ടിയും ഉള്ള ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു തുടങ്ങിയത്. യുദ്ധസമയത്ത് ഈജിപ്തിലേക്ക് ചാക്ക് കണക്കിന് ബിസ്ക്കറ്റും അയച്ചിട്ടുണ്ട് അദ്ദേഹം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മരുമകൻ മമ്പള്ളി ഗോപാലനാണ് ഈ മമ്പള്ളീസ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന ബേക്കറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അദ്ദേഹം ഒരു 1940 അത് കഴിഞ്ഞും ബേക്കറിയുടെ ചുമതല ഭംഗിയായി ഏറ്റെടുത്തു. തലശ്ശേരിയിൽ വളരെ ഭംഗിയായി ഈ ബേക്കറി നടന്നു വരുന്നു. പുള്ളിയുടെ മമ്പള്ളി ഗോപാലിന്റെ മക്കള് അത് കഴിഞ്ഞ് മക്കളും മരുമക്കളും കസിൻസും എല്ലാമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബേക്കറികൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് കൊച്ചിൻ ബേക്കറി എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞ് കോട്ടയത്ത് ബെസ്റ്റ് ബേക്കറി, ചങ്ങനാശ്ശേരിയിൽ ബെസ്റ്റ് ബേക്കറി, പാലായിൽ ബെസ്റ്റ് ബേക്കറി, അത് കഴിഞ്ഞിട്ട് തിരുവല്ലായിൽ ബെസ്റ്റ് ബേക്കറി, ട്രിവാൻഡ്രത്ത് ശാന്ത ബേക്കറി, നാഗർകോവിൽ ടോപ്സ് ബേക്കറി, പിന്നെ കാലിക്കറ്റിൽ കൊച്ചിൻ ബേക്കറി, കാനൂരിൽ ബ്രൗണീസ്, അങ്ങനെ പല ബേക്കറീസും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റബ്ബറിന്റെ വില വളരെ ഇടിഞ്ഞതും കാരണം സമീപകാലത്ത് ബിസിനസ് മോശമാണെങ്കിലും ക്രിസ്മസ് വരുമ്പോൾ കോട്ടയംകാർ ഒട്ടും പുറകോട്ടല്ല.
ഈ ക്രിസ്മസിനും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. വളരെ നല്ല ഒരു സെയിൽസ് ക്രിസ്മസിന് ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ പുതിയ കേക്കുകളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ പ്ലം കേക്ക് ഈയിടെയായിട്ട് വളരെ നല്ല സെയിൽസ് ലഭിക്കുന്നുണ്ട്. വളരെ സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള ഞങ്ങളുടെ പ്ലം കേക്കുകൾ വളരെ നല്ല ഇതാണ് ലഭിച്ചിരിക്കുന്നത്. വിശ്വാസ്യതയുടെ ഈ വിശിഷ്ട ഭോജ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകരും ചെയ്യുന്ന പ്രയത്നം അളവറ്റതാണ്. Thank you.
സ്വാദിഷ്ടമായ വിഭവങ്ങൾക്കൊപ്പം രുചിയുടെ നവ്യാനുഭവം ഉണർത്തുന്ന ബട്ടർ ബീൻസ് ഇത്രയും രുചിയോടെ മറ്റെങ്ങും ലഭിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. പരിശുദ്ധവും സ്വാദിഷ്ടവുമായ രുചിയുടെ വകഭേദങ്ങൾ ആസ്വദിക്കാൻ ഏവരെയും ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സ് സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്രിസ്മസും നവവത്സരവുമെല്ലാം എക്കാലത്തെയും പോലെ ഇത്തവണയും ബെസ്റ്റ് ഹോട്ടൽ ആൻഡ് ബെസ്റ്റ് ബേക്കേഴ്സിലൂടെ നമുക്ക് അവിസ്മരണീയമാക്കാം.